യമുകുന്ദന്റെ കഥകൾ എടുത്ത് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു ചലഞ്ച് തന്നെയാണ്. കാരണം ഒരുപാട് വിഷ്വാലിറ്റി ആ കഥകളിലുണ്ടെങ്കിലും അത് നമുക്ക് കൃത്യമായിട്ടൊരു സിനിമാറ്റിക് ഫോമിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് അല്ല ഒരു സിനിമയാക്കാൻ പറ്റാവുന്ന രീതിയിലത്തേക്ക് സിനിമയെ കൊണ്ടുവന്നിട്ടുണ്ട്. കൃത്യമായിട്ടൊരു ഒരു സോഷ്യൽ എന്ന് പറയുന്ന ഒരു തുറന്നു പറയുന്ന മലയാളത്തിൽ പറയണമെങ്കിൽ എന്താണ് ഒരു കൊട്ട് പോലെയാണ് ഒരു നല്ല മേക്കിംഗ് സൂപ്പറായിട്ടുണ്ട്. ബിഷൻ സാറിൻ്റെ ഒരു വേറൊരു ടൈപ്പ് പടമായിരുന്നു. ആ ഫാൻറ്റസിയും റിയാലിറ്റിയും കൂടെ ഉള്ളൊരു മിക്സിങ് ഭയങ്കര ഒരു 50-50 കൃത്യം ബാലൻസ് മാർക്ക് കൊടുക്കാനുള്ള ഒരു തോന്നുന്നു. ഇങ്ങനെ ഒരു പടം പഠിച്ചത് ഒരിക്കൽ ഒരു സത്യ അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഗംഭീരമായിട്ട് അത് വർക്കായിട്ടുണ്ട്. പിന്നെ ക്യാരക്ടറൈസേഷൻ ഒക്കെ എങ്ങനെയാണുണ്ട് ഈ ലാലിൻ്റെയും ആസിഫ് അലിയുടെ? ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരു നായകനെന്നോ അല്ലെങ്കിൽ ഒരു നായികയെന്നോ അങ്ങനെയൊന്നുമില്ല. പടം കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഒരു ഒരു ഈ പറഞ്ഞ ഒരു ലീഡ് മഹാവീര്യർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ ഓരോന്ന് കയറി വരുന്നതാണ്. അത് പ്രസൻറ്റും ഒരു പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം കൂടെ മിക്സ് ആയിട്ടൊരു അതാണ് ഒരു ഫാൻറ്റസി എന്ന് പറയുന്നത് കാണിച്ചേക്കുന്നത്. അങ്ങനെ കൃത്യം അളവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗംഭീരമാണ്.